തമിഴ്നാട്ടിൽ കിടന്ന മധുരയിലോ എവിടെയോ ഉള്ള ചില ആളുകൾ വന്ന് മലപ്പുറത്തൊരു ബോംബ് സ്ഫോടനം ഉണ്ടാക്കി. ആ ബോംബ് സ്ഫോടനം നടത്തിയ ആളുകളുടെ വിവരക്കേടുകൊണ്ട് അവർ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ പ്രഷർ കുക്കർ ആയതുകൊണ്ടാണ് പോലീസ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് പോയത്. ഇവിടെ അങ്ങാടിയിൽ നിന്നൊരു പ്രഷർ കുക്കർ വാങ്ങിയിരുന്നെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ആ കടക്ക് ചുറ്റും അന്വേഷിച്ച് പോലീസ് നടക്കുമായി. പക്ഷേ ഏതും കണ്ടുപിടിക്കാനുള്ളൊരു പഴുത് എപ്പോഴും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ പ്രഷർ കുക്കർ വാങ്ങിയത് തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ടത് മനസ്സിലായി. ഇങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ അശാന്തി വിതക്കാൻ പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. നല്ല മനുഷ്യങ്ങളെ കുറിച്ച് ഞാനും സമാധാന മറ്റവർ ഇതര രാഷ്ട്രീയ ഞാൻ സമാധാനിയുടെ ഉമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബാപ്പയെ കുറിച്ച് പറയും. ഇത് ഞങ്ങളുടെ ഉമ്മ ബാപ്പന്മാരെ കുറിച്ച് പറയാനുള്ളൊരു യോഗമാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ടല്ല എൻ്റെ ബാപ്പ അലവി മുസ്ലിയാരെ, മൂപ്പര ബാപ്പ കുഞ്ഞു മൊയ്തീ മൊല്ലാക്കേര്, മൂപ്പര ബാപ്പ കുഞ്ഞാല മൊല്ലാക്കേര്, മൂപ്പര ബാപ്പ അലവി മൊല്ലേ. അതിന് മുമ്പ് മാലിക് ദീനാറും 12 ആളും വന്നിട്ടില്ലേ. അവരുടെ ഐഡിയോളജിക്കൽ ചേഞ്ച് വന്നത് ആ കാലഘട്ടത്തിൽ 4-5 തലമുറകൾക്കപ്പുറം. എൻ്റെ വീട്ടിൻ്റെ തൊട്ടയൽപ്പക്കത്ത് ഞാനത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് ഓർമ്മയപ്പോൾ ഇനി ആരും അത് ഓർക്കാനുണ്ടാവില്ലേ. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടയൽപ്പക്കത്ത് അന്യ സമുദായക്കാരെ ഹിന്ദുക്കളായി. അവർ ഹിന്ദുക്കളാണെന്ന് പോലും എനിക്ക് മനസ്സിലായത് ഞാനൊരു വലിയ പ്രായപൂർത്തിയായി 10-18 വയസ്സായപ്പോൾ. അതിനു മുമ്പ് അവർ ഹിന്ദുവാണെന്ന് തന്നെ എനിക്കറിഞ്ഞൂട. കാരണം അവർ അവരുടെ കുട്ടികളൊക്കെ എൻ്റെ മുറ്റത്തും ഞങ്ങളെ മുറ്റത്തും ഞങ്ങളൊക്കെ അവരെ മുറ്റത്തും അതാത് സമയത്ത് എവിടെയാണോ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അത് ഏതെന്നില്ല. സാധന ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ആ എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഹിന്ദു ഒരു ശർക്കര ഉണ്ടാക്കി വിറ്റിരുന്ന ആളാണ്. പന ഒക്കെ ചെത്തിയിട്ട് ശർക്കര ഉണ്ടാക്കി. ഈ അങ്ങനെ ഒരുപാട് കാശ് അദ്ദേഹത്തിന് കിട്ടേണ്ടായിരുന്നു. ആ ചക്കര അതിന് ചക്കര കുഞ്ഞൻ എന്നാണ് അവനെ വിളിച്ചിരുന്നത്. തുവമ്പാറ കുഞ്ഞൻ എന്നാണ് പേര്. അയാൾ ചക്കര ഉണ്ടാക്കി വിറ്റതിൻ്റെ പൈസ ധാരാളം കിട്ടേണ്ടത് കൊണ്ട് പണ്ടൊക്കെ കുറുക്കല്യാണം നടത്തുന്നു. വടക്കൻ ഭാഗത്താണ് ഈ പണം പയറ്റത്. കിട്ടാനുള്ള ഇടപാട് തീർക്കുന്നതിന് വേണ്ടി അയാൾക്കൊരു പരിപാടി നടത്തണം. കുറച്ച് ആളുകൾക്ക് വരുന്നവർക്ക് ചായയൊക്കെ കൊടുത്ത് ആ പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിന് മൂപ്പർക്കൊരു സ്ഥലം വടക്കേ മണ്ണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയങ്ങാടിയിൽ കിട്ടില്ല. അപ്പോൾ അയാൾക്കതുകൊണ്ട് ബാപ്പാനോട് പറഞ്ഞിങ്ങനെ, അല്ല മൂലര് നമുക്ക് ഒരു കുറുക്കല്യാണം നടത്തേണ്ടായിരുന്നു, ഇനി ഒരു സ്ഥലം ഇവിടെ എവിടെയും കിട്ടാനില്ലല്ലോ. അപ്പം എൻ്റെ വീട് ഞങ്ങളൊക്കെ താമസിക്കുന്നതും കൂടാതെ ഒരു ചെറിയ ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. ചെറിയൊരു ഓടിട്ടൊരു ഔട്ട് ഹൗസ്, അവിടെ വല്ല ഗസ്റ്റ് ഉണ്ടാകുമ്പോൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം. ബാപ്പ പറഞ്ഞു, ഇജ്ജി അവിടെ നിന്ന് നടത്തിക്കടോ. അങ്ങനെ എൻ്റെ ഔട്ട് ഹൗസിൽ വെച്ചാണ് തക്കര കുഞ്ഞൻ അവൻ്റെ കുറുക്കല്യാണം നടന്നത്. അതിൻ്റെ തമാശ അതല്ല, ഈ ഇതിനൊരു കത്തടുപ്പിക്കും. ആ കത്തിൽ ഞാൻ കണ്ണനാവിൽ അലവി മുസ്ലിയാരുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന കുറ്റിപ്പിരിവ് കുറുക്കല്യാണത്തിന് താങ്കൾ തീർത്തു തരാനുള്ള ഇടപാട് സംഖ്യ 72 രൂപയ്ക്ക് 50 പൈസ തരേണ്ടതാണ് കത്ത്. അപ്പം എല്ലാ കത്തിലും എൻ്റെ ബാപ്പൻ്റെ പേരുണ്ട്, കുഞ്ഞൻ്റെയാണ് കുറുക്കല്യാണം. ബാപ്പൻ പറഞ്ഞു, ഇടോ എന്നെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യല്ല. നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിരിക്കണമാണ്. അതിന് ചില പ്രത്യാഘാതങ്ങളുണ്ടായി, അത് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇപ്പോൾ എനിക്ക് മാത്രമല്ല, ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും മൈക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഇതുപോലെ ഓരോന്ന് പറയാൻ നിങ്ങൾക്കുണ്ടാവും, ഞാനത് ഒന്നും ചോദിക്കില്ല. അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല, അവർക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇന്നും ആ ബന്ധങ്ങൾ അനസ്യൂതം തുടരുകയാണ്, മക്കൾ മക്കളായിട്ട് ഇങ്ങനെ തുടരുകയാണ്. അപ്പം അങ്ങനെയുള്ള ഈ മനുഷ്യർക്ക് പരസ്പരം സഹായിച്ചും സഹകരിച്ചും അല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഒരാൾ ഐഡിയോളജിക്കലായിട്ട് വക വരുത്തണം എന്ന് വിചാരിച്ചാൽ അത്ര വലിയ കാര്യമല്ല, എളുപ്പമുള്ള സംഗതിയാണ്. ഒരാളെ കൊല്ലാൻ ഇന്നത്തെ കാലത്ത് വല്ല പ്രയാസമുണ്ട്? മഹാത്മാ ഗാന്ധി എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഗാന്ധിയെ വെടിവെച്ചു എന്ന് അല്ലേ? നെഞ്ചിൽ വെടിയേൽക്കെ ഒരു വൃതഹൃദയം വാർത്ത രക്ത സങ്കീർത്തനത്തോട് ചോദിക്കുക, ആരാണ് നിൻ സഹോദരൻ എന്ന് മധുസൂദനൻ നായർ പാടിയിട്ടുണ്ട്. നെഞ്ചിൽ വെടിയേൽക്കെ ഒരു വൃതഹൃദയം വാർത്ത രക്ത സങ്കീർത്തനത്തോട് ചോദിക്കുക, ആരാണ് നിൻ സഹോദരൻ. ആ മഹാത്മാഗാന്ധി എന്തിനെ വെടിവെച്ചു എന്ന് ഇതുപോലുള്ളൊരു സംഗതിയാണ്. അതേ ആളുകൾ പുതിയ വേഷങ്ങളിൽ പല സ്ഥലത്തും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ ഹിന്ദുത്വം അറിയുന്ന ഹിന്ദുക്കളോ ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന മുസ്ലിങ്ങളോ ബൈബിൾ അറിയുന്ന ക്രിസ്ത്യാനികളോ ഒരു കുഴപ്പമുണ്ടാക്കില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. സർവം ഖലു ഇതം ബ്രഹ്മ വസുദൈവ കുടുംബകം ലോകോ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകവും സുഖമായി ഭവിക്കട്ടെ എന്ന്.
അതാണ് വേദങ്ങളുടെ ഉപനിഷത്തുകളുടെയും സാരം. കേനം, കഠം, മുണ്ടകം, മാണ്ഡൂക്യം, ചാന്തോക്യം, ബൃഹദാരണ്യകം തുടങ്ങിയ ഈശാവാസ്യം തുടങ്ങിയ ഉപനിഷത്തുകളുടെയൊക്കെ സാരം വേദാന്തം എന്ന് പറഞ്ഞാൽ, വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനാണ്, അന്തം എന്ന് പറഞ്ഞാൽ അന്ത്യം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തിനി ജ്ഞാനല്ല, അതിൻ്റെ ലാസ്റ്റാണ്. ജ്ഞാനത്തിൻ്റെ നോളജിൻ്റെ അവസാനമാണ് വേദം. എനിക്കറിയാം പല ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഒക്കെ സമദാനിയുടെ കുട്ടി എൻ്റെ കുട്ടിയൊക്കെ പഠിച്ചിരുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ഞങ്ങളൊക്കെ ഞാനൊക്കെ അവിടെ എപ്പോഴും പോകുമായിരുന്നു, അദ്ദേഹം വരാറില്ലായിരുന്നു. അയാളെ കുട്ടികളിൽ കൂടി ഞാനാണ് നോക്കിയത്. അവിടെ രാവിലെ ചെല്ലുമ്പോൾ കുട്ടികൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് വേദങ്ങളിൽ നിന്നൊക്കെ എടുത്ത്. ഓം സഹനാവവതു സഹനവതു കവിര്യം കരവാവഹൈ തേജസ്സിനാ വതീതമസ്തു മാ വിദിഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. ബ്രഹ്മം നമ്മെ രക്ഷിക്കുന്നു, ദൈവം നമ്മെ, ഒന്നും രണ്ടും ആളല്ല, ഒരു മതസ്ഥരല്ല, നമ്മെ രക്ഷിക്കട്ടെ. മാ വിദിഷാവഹ എന്ന് പറഞ്ഞാൽ ആരും ആരോടും വിദ്വേഷമുള്ളവരല്ലാതിരിക്കട്ടെ, അദ്വേഷം തന്നെ പാടില്ല എന്നുള്ളതാണ്. അതാണോ ഈ നടപ്പിലാക്കിയത്? അതാണോ ഹിന്ദുത്വം? ഭാരതീയ സംസ്കാരം അതാണ്, ഹൈന്ദവത എന്ന് പറഞ്ഞതാണ്. ഹൈന്ദവ സഹോദരന്മാർ ജനറലി ഇതിൽ ആരും കുറ്റവാളികളല്ല. ഏതെങ്കിലും ഒരു മുസൽമാൻ തോന്നിവാസം ചെയ്താൽ ഇസ്ലാം കുറ്റവാളിയല്ല, ഏതെങ്കിലും ഒരു ഹിന്ദു തെറ്റ് ചെയ്താൽ ഹിന്ദുക്കൾ കുറ്റവാളികളല്ല. ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി കൊന്നത് അമീറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ പേരാണ്. ഇസ്ലാമിൻ്റെ അമീറാണ് ആണോ? അതിൻ്റെ ഉത്തരവാദിത്വം മുസൽമാന്മാരെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഏതെങ്കിലും തോന്നിവാസം ചെയ്യുന്ന ആളുകൾ ഏത് മതസ്ഥനായാലും കുറ്റവാളികൾ കുറ്റവാളികളാണ്. അവരെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്, ബാക്കിയുള്ള ജനങ്ങളെല്ലാം ചേർന്ന് അവരെ പോലെ നമ്മൾ തരം താഴാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. നമുക്ക് ആർക്കും മറ്റൊരു മതസ്ഥൻ്റെ സഹായം കൂടാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റുമോ? ആശുപത്രികളിൽ രക്തം മാറ്റിവെക്കുന്നു, ഏതെങ്കിലും പത്രത്തിലോ ഫേസ്ബുക്കിലോ ബ്ലോഗിലോ ട്വിറ്ററിലോ വാട്സപ്പിലോ ടി വിയിലോ ആരെങ്കിലും ഒരു നല്ല നായരെ ചോര വേണമെന്ന് ആവശ്യപ്പെട്ടത് കണ്ടിട്ടുണ്ടോ? ഒരു നല്ല മുസൽമാൻ്റെ ചോര വേണം, അല്ലെങ്കിൽ സുന്നിയോ മുജാഹിദോ ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ചോര വേണമെന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ആർ എസ് പി ബിയിൽപ്പെട്ട ആളിൻ്റെ ചോര ആവശ്യമുണ്ടെന്ന്, എ പോസിറ്റീവ് ബി പോസിറ്റീവ് അല്ലാണ്ട് ആർ എസ് പി ബിയുടെ ചോര എന്ന് പറഞ്ഞിരിക്കുന്നില്ല. കിട്ടിയ ചോര എടുക്കുന്നതിനുള്ള വേറെ എന്താ? കരള് മുറിച്ചു വെക്കും. ഈ ഔത്തർച്ചി എന്ന് പറഞ്ഞ സാധനം കേടുവന്നാൽ ഒരു കഷ്ണം വെച്ചാലും പിന്നെ അത് വലുതായി വരും. ഈ ചേം കാവത്തൊക്കെ നട്ട മാതിരിയാണ്, അതിങ്ങനെ വലുതായി ഫുള്ളായിട്ട് വരും. ചേന വെട്ടിയല്ലോ വെക്കല്, പക്ഷേ ഫുള്ളായിട്ട് വരും. അതേമാതിരിയാണ് ഈ കരൾ എന്ന് പറഞ്ഞത്, അത് പകുത്ത് വെക്കാറുണ്ട്. അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നു, വിജേഷിന്റെ ഹൃദയം ശംസുദ്ദീന്റെ നെഞ്ചിൻ കൂട്ടിൽ സ്പന്ദിക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, വിജേഷ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഹിന്ദു, അവൻ ബ്രെയിൻ ഡെത്തായി, മസ്തിഷ്ക മരണം സംഭവിച്ചു. അവൻ്റെ ഹാർട്ട് ദാനം ചെയ്യാൻ വീട്ടുകാർ ഭാര്യ അമ്മയൊക്കെ തീരുമാനിച്ചു. അത് ആവശ്യമുള്ളൊരു ശംസുദ്ദീൻ അപ്പുറത്തുണ്ടായിരുന്നു, ഒരു തൊറാസിക് കാർഡിയോ തൊറാസിക് സർജൻ. ഈ തൊറാസിക് കാവിറ്റി കീറിയിട്ട് ഇറ്റ് ഹാസ് ബീൻ പ്ലേസ്ഡ് ട്രാൻസ്പ്ലാന്റ് എടുത്ത വിജേഷൻ മാത്രമാണ് ഇപ്പോൾ ശംസുദ്ദീൻ്റെ അവിടെ ഇരിക്കുന്നത്. അതൊക്കെ സുഖപ്പെട്ട അയാൾ മരിച്ചിട്ടൊന്നുമില്ല. അയാൾ പറ്റുന്ന വെള്ളിയാഴ്ച ജുമാനസ്കാരത്തിന് പോയി, മാസറിൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാഹ് എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് മാസറ വിളിയാണ്. അൽ ജുമാഅത്തു വജ്ജിൽ ഫുഖറായി വൽ മസാകീൻ, ഫക്കീർ മിസ്കീന്മാരുടെ ഹജ്ജിന് വിളിയാണ്. അപ്പോൾ ഇവൻ്റെ ഹാർട്ട് ഓം 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 എന്ന് പറഞ്ഞാണോ അടിച്ചിട്ടുണ്ടാവുക? അവൻ മുസ്ലിമാണോ? അല്ലേ, വാട്ട് യു ക്യാൻ സേ? ആർക്കും പറയാൻ പറ്റില്ല അവൻ ഹിന്ദുവാണോ മുസ്ലിമാണോ. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, കിട്ടിയ കിഡ്നി ഉപയോഗിക്കുന്നല്ലാണ്ട് ഏത് ജാതി മതസ്ഥരുടെ കിഡ്നി? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? സമാധാനം ചോദിച്ചല്ലോ, ഹോട്ടലുണ്ടോ, കടകളുണ്ടോ, മീൻ മാർക്കറ്റ് ഉണ്ടോ? ഉച്ചക്ക് ഇന്നെല്ലാവരും ഊണ് കഴിച്ച് വന്ന് സുജാഗികളായിട്ട് ഇരിക്കുകയുള്ളൂ, നോട്ട് കിട്ടാനില്ലെങ്കിലും ഉള്ള നോട്ടുണ്ടൊക്കെ ഉണ്ട് വരികയാണല്ലോ. അപ്പോൾ ആ ഊണ് കഴിച്ചിരിക്കുമ്പോൾ ഇന്ന് ഉച്ചക്ക് കഴിച്ച ഊണിൻ്റെ അരി സുരേഖ ജയ സദ്യ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള മട്ട ഒക്കെ ആയിരിക്കും. ആ അരി ഏത് കുഞ്ഞിക്കണ്ണൻ, ഏത് നാഗൻ, ഏത് സരോജിനി, ഏത് കല്യാണിക്കാണ് ആ പാടത്ത് വിതച്ചത്, കളവറച്ചത്, കൊയ്തത്, കുത്തിയത്, അരിയാക്കിയത്, എന്താണത് വാങ്ങിയത്, എത്ര ആളെ കൈകളിലൂടെ വന്ന് സാധനങ്ങൾ കഴിച്ച്.
മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാക്ഷയാർത്തിടുവാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം കവിപാടി ഉണ്ടോ. അങ്ങനെ സൂര്യൻ മറ്റുള്ളവർക്ക് വേണ്ടി കത്തി എരിയുകയാണ്. അതാണ് ദൈവീക നീതി. മറ്റുള്ളവർക്ക് വേണ്ടി കത്തി എരിയുകയാണ്, അതാണ് ദൈവീക നീതി. അതിൽ ജാതി, മതം, രാഷ്ട്രം, പ്രദേശം, മലപ്പുറം, അമേരിക്ക ഒന്നുമില്ല. ഞങ്ങൾ മുസ്ലിം ലീഗുകാരും മുസൽമാന്മാരൊക്കെ കുറച്ച് അധികമുള്ള സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് ദൈവമേ, നീ ആ സൂര്യൻ്റെ ഈ ചൂട് ഒരു ലേശമൊന്ന് അപ്പുറത്തേക്ക് വയനാട്ടിലേക്ക് തിരിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് മാത്രം ചെറിയ തണലേകണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ആ ദൈവീക നീതിയിൽ അതില്ല. മുഖം നോക്കിയിട്ട് മറ്റുള്ള ശംസുതരീമുതരീമ അങ്ങനെ ആ കൽപ്പന പ്രകാരം ആ പാന്താവിലൂടെ നിശ്ചിത സ്ഥലത്തൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ. നിങ്ങളും ഞാനൊക്കെ കുളിച്ചു വരുന്ന ഏത് വെള്ളത്തിലെ കുളിച്ച്? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ഡെസ്ട്രോയിഡ്. പദാർത്ഥം സൃഷ്ടിക്കാനും നശിപ്പിക്കാനും മനുഷ്യർക്ക് സാധ്യമല്ല. അത് ശാസ്ത്രം പറഞ്ഞില്ല, മനുഷ്യൻ ഞാൻ ചേർത്ത സാധ്യമല്ല. ഈ വെള്ളം, ഈ പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ച അന്നുണ്ടായ വെള്ളമാണ്. ഒരു തുള്ളി പോയില്ല. ഈ ഇന്നേ വരെ ഇവിടെ ജനിച്ച് മരിച്ച എല്ലാ മനുഷ്യരും കുളിച്ചതും എല്ലാ മീൻ കഴുകിയതും എല്ലാ പോത്തർച്ചി കഴുകിയതും എല്ലാ ബിരിയാണി കഴുകിയതും എല്ലാ മന്തി ഉണ്ടാക്കിയതും എല്ലാ ജീവജാലങ്ങളും കുളിച്ചതും കുളിച്ചതും കക്കൂസിൽ കളഞ്ഞതൊക്കെ ഇതേ സെയിം വാട്ടർ. പിന്നെ അത് മണ്ണിൽ പോയി ശുദ്ധീകരിക്കപ്പെട്ട് തടാകങ്ങളായി, അരുവിയായി, പുഴയായി, മേഘപാളികളിലെത്തി, സൂര്യാഘാതമേറ്റ് നീരാവിയായി മേഘപാളികളിലെത്തി മഴയായി വീണ്ടും വർഷിക്കുന്ന സെയിം വാട്ടർ. അതേ വെള്ളം തന്നെയാണ് നമ്മൾ കുടിക്കുന്നത്. അതിൽ ഹിന്ദു തൊടാത്തതുണ്ടോ? മുസ്ലിം തൊടാത്തതുണ്ടോ? ഞാൻ ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു ടൂറൊക്കെ പോയപ്പോൾ, തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ, ഇവിടുത്തെ മാതിരിയല്ല ക്ഷേത്രം കാണാൻ എല്ലാവരെയും അനുവദിക്കുന്നുണ്ട്. അത് പക്ഷേ ASI എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തുന്ന ക്ഷേത്രം ആയതുകൊണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഞാൻ എത്തിയപ്പോൾ ഏതാണ്ട് ഉച്ച സമയമാണ്. ക്ഷേത്രത്തിലൊന്നും കയറാൻ സാധാരണ സമ്മതിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തു നിന്നപ്പോൾ അകത്തുനിന്ന് തമിഴനായിട്ടുള്ള പൂജാരി ശീഘ്രം വാങ്ങും, ശീഘ്രം ചേടാ ഇതെന്ത് വിളിയാണ്, അകത്തേക്കാ കിടക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ശീഘ്രം വാങ്ങും ഞാൻ. അപ്പം എന്താണ് അങ്ങനെ നിൽക്കാതെ എന്നാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് തമിഴ് കുറച്ചൊക്കെ സമാധാനമാരി അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആദരം എന്ന് പറഞ്ഞ ആളാണ്, അവിടെ MLA ഒക്കെ ആയിരുന്ന ആളാണ്. ആ വാങ്ങോ വാങ്ങോ പറഞ്ഞു. അയാൾക്ക് അതിൻ്റെ തടസ്സം. അപ്പം ഞാൻ എൻ്റെ മതം വെളിപ്പെടുത്തി കൊടുത്തു. ഇനി ബുദ്ധിമുട്ട് വേണ്ട, വാങ്ങോ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഞാൻ അത്ത് കിടന്നേക്ക് അയാളോട് വായിലടിച്ച്. ഇതിലേറെ ഇനി പേടിക്കാൻ പറ്റില്ല. അയാളോട് വായിലടിച്ച് എന്നെ വിളിച്ചെടുത്തിട്ട് വാതിൽ പറഞ്ഞാൽ ഏത് വാതിൽ? ഒരു നാലാളെ ഉയരമുള്ള വലിയ മരത്തിൻ്റെ പഴയ രാജാക്കന്മാരുണ്ടാക്കിയ മാതിരിയുള്ള വാതിലില്ല ആ വാതിൽ. അതാണ്ട് അടിച്ച്. അതാണ് അടിച്ചപ്പോൾ എൻ്റെ കഥ കഴിഞ്ഞു. ഇനി ഒരു വിവരമുണ്ട്, ഞാൻ അവിടെ പോകുന്ന ആരും അറിയില്ല. ഞാൻ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കടന്നു ആരെങ്കിലും അന്വേഷിക്കും. ഇയാൾ എന്നെ തന്ത്രി വിളിച്ചു വരുത്തിയെന്ന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഞാനവിടെ ആക്രമത്തിന് കടന്നെന്ന് പറഞ്ഞാലും ഞാൻ എന്തൊക്കെയോ എൻ്റെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞു. പക്ഷേ ആ നല്ലവനായ മനുഷ്യൻ, ദൈവത്തിനെ പൂജിക്കുന്ന പൂജാരി ഉക്കാറും കുറഞ്ഞു. എനിക്ക് ഞാനവിടെ ഇരുന്ന് ഒരു ഇല കൊണ്ടുവച്ചു ഉപരപ്പോൾ. ഇതെന്തായാലും അവസാനത്തിൽ ലാസ്റ്റ് സപ്പറല്ല ലഞ്ചല്ല, ഇല കൊണ്ടുവച്ചിട്ട് നല്ല പ്രസാദം. അയാൾ അവിടെ ദൈവത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ച് ആ പൂജാരി അവിടുത്തെ മൂന്നാല് ആൾക്കാർക്ക് കത്തീവിനും മുക്കുരിക്കും കൂടി ഉണ്ടാക്കിയ സാധനമാണ് എനിക്ക് വളർന്നു തരും. അത് കഴിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞൊന്ന് ഞാൻ അറിഞ്ഞു പോകും. എത്ര നല്ല ആൾക്കാരാണ് ഈ ലോകത്ത്, നമ്മുടെ സങ്കല്പമൊക്കെ എത്ര തെറ്റാണ് എന്നെനിക്ക് തോന്നി. ഒരു പള്ളിയിൽ വന്നാലും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക? തൽക്കാലം വന്ന അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വിടൂലേ? അപ്പം ഇതൊക്കെയാണ് മനുഷ്യൻ. അത് മലപ്പുറത്ത് മാത്രമല്ല, എവിടെയും മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാ മതസ്ഥരും ഒന്നാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ആരും അന്ധ തമസിൽ അകപ്പെടുകയില്ല എന്ന് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു പറഞ്ഞു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ്, അള്ളാഹു ഭൂമിയുടെയും വാനലോകങ്ങളുടെയും പ്രകാശമാകുന്നു. ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്തെന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തൻ്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ പോലെ നാമം സൽഗുണ സമ്പൂർണനായിത്തീരുവാൻ ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. Matthew 5:44 എടുത്ത് വായിച്ചു. Matthew 5:44 വചനം, ദൈവം സൽഗുണ സമ്പൂർണനാണ്. ഈ ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ പ്രകീർത്തിക്കുവാൻ
ഈ ഭൂമിയിലെ സകല വൃക്ഷങ്ങളും പേനയാക്കി ഇവിടുത്തെ സകല ജലവും മഷിയാക്കി ഉപയോഗിച്ചാലും അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങൾ പ്രകീർത്തിച്ച് തീരുകയില്ല എന്നല്ലേ നമ്മൾ പറയുന്നത്. അത് തന്നെയാണ് യേശു പറയുന്നത്. ദൈവം സർഗുണ സമ്പൂർണനാണ്. ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദച്ഛ്യതേ പൂർണസ്യ പൂർണമാതായ പൂർണമേവ അവസിഷ്യതേ. അപ്പൊ ഐസലിനൊക്കെ കൊന്ന ആൾക്കാർക്ക് ഇത് വല്ലതുണ്ട്, ഒരു കേട്ടിട്ട് അമ്മാരി വല്ല സംഗതി അവരൊക്കെ മനസ്സിലുണ്ടോ? ഹിന്ദു എന്താണ്, മുസ്ലിം എന്താണ്, വേദം എന്താണ്, ഉപനിഷത്തുക്ക് എന്താണ്, രാമായണം എന്താണ്, ഭാഗവതം എന്താണ്, ഒന്നും അറിയില്ലല്ലോ. ഒന്നും അറിയില്ല. ധിക്കാരികളായിട്ടുള്ള ആളുകൾ, ധാർഷ്ട്യങ്ങൾ, സംഗീതമായ മനസ്സിൻ്റെ ഉടമകളാണ്. ആക്രമികളായ മുസ്ലിങ്ങളെ മുസൽമാന്മാർ ഒറ്റപ്പെടുത്തണം, ആക്രമികളായ ഹിന്ദുക്കളെ ഹിന്ദുക്കൾ ഒറ്റപ്പെടുത്തണം. അവരെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടേണ്ടതാണ്. അവരുടെയൊക്കെ മനസ്സ് സങ്കുചിതമായ ആ ഹൃദയങ്ങളിൽ മരണം വരെ അതിൻ്റെ ആഘാതം അവരനുഭവിച്ചുകൊണ്ടിരിക്കും. ആ പ്രയാസം, ഇതിന് പ്രതികാരം നടക്കേണ്ടത് ഇവിടെ നിന്നല്ല. എത്ര പേരെ കൊന്നാലും കോടതികൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. തെളിവും രേഖയും കടലാസും ഒക്കെ നോക്കി വക്കീലന്മാർ തമ്മിൽ വാദപ്രതിവാദം നടത്തി പൈസയൊന്നും വാങ്ങാത്ത ജഡ്ജി ഗവൺമെൻറ് വക്കീലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തൽക്കാലം ഒന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് വിട്ടു. പിന്നെ വേറെ എവിടെയും പോയ അപ്പീൽ കഴിച്ചില്ല. പക്ഷെ ജീവിതം അതോടുകൂടി അതാണ്. വെറുതെ നടന്നാൽ പോലല്ലോ. സമാധാനമല്ലേ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, ശാന്തിയല്ലേ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, അതല്ലേ അല്ല മതം, അതിനല്ലേ വിശ്വാസം. ആ ദൈവീകമായ വിശ്വാസ പ്രമാണങ്ങൾ ഏത് മതത്തിൻ്റെ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരിക്കെ സുവർണ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു അമൃത്സറിൽ. എം എൽ എ ഒക്കെ ആയിരുന്നപ്പോൾ കാണാൻ പോയത്, വേറെ എം എൽ എമാരുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ സുവർണ ക്ഷേത്രത്തിലെ പൂജാരിയുടെ പുത്രനാണ് ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ കാണിച്ചെടുക്കാൻ കൊണ്ടുവരുന്നത്. ഹർമീന്ദർ സിംഗർ ഇല്ല, തലപ്പാവൊക്കെ കിട്ടിയതാണ്. അവിടെ കൊണ്ടുവന്നിട്ട് എല്ലാ സ്ഥലവും കണ്ടപ്പോൾ ഒരു സ്ഥലത്തുണ്ട് ഈ മുസല്ലയിൽ ആളുകളിങ്ങനെ സുജൂദ് ചെയ്യണമാതിരി കാണിക്കണം. അപ്പോൾ ഞാനവിടെ നിന്ന് മറ്റോടത്ത് നിന്ന് വരുന്നു, അവിടെ കടക്കാൻ പറ്റുമോ എന്നുള്ള സംശയമില്ല. അപ്പോൾ ഹർമീന്ദർ സിംഗിനോട്